ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിന്ന് പണിക്ക് വന്നാ. അപ്പൊ നമ്മളേ നമ്മൾ ഇന്നലെ പണിത പാടത്ത് വന്നപ്പോ ഭയങ്കര വെള്ളം, മഴ പെയ്തത് കണ്ടത്തിലെല്ലാം അങ്ങ് വെള്ളം കയറി നിറഞ്ഞ് എന്നത് നമ്മുടെ പൊടിമീനെല്ലാം ചത്ത് ചീഞ്ഞ് കിടക്കുന്നു. അതിനെന്റെ നടുക്ക് നമ്മുടെ സഹോദരനുണ്ട് കേട്ടോ, നമ്മുടെ സഹോദരൻ ശ്രീകുമാറുണ്ട്. അവൻ നമ്മൾ ഇന്നലെ പണിത അതേ കുഴിയിൽ തന്നെ അവൻ പണിയുക. അപ്പൊ അവൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പൊ അവന് ഒരു അഞ്ചാറ് കിലോ വരാല് കിട്ടിയാലും അവന്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പോകും. അപ്പൊ അതിനുള്ള വരാല് ഈ കുഴിക്കകത്ത് വരും. ഈ പാടത്ത് എന്തു മീനുണ്ടെങ്കിലും ഈ കുഴിക്കകത്ത് തന്നെ വരും. പിന്നെ നമ്മൾ ഇന്ന് വെക്കാൻ പോണോ പുറത്താ വെക്കാൻ പോണോ? ആറ്റിൽ, ആറ്റിയിൽ അപ്പുറം ഒരു ചവറുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ പനിയൊക്കെ അടിച്ചിരിക്കും, അതാണ് ഈ സ്വരത്തിന് വ്യത്യാസം വരുന്നത്. നല്ല ജലദോഷമുണ്ട്, പനിയുണ്ട്. നമ്മൾ പനിയാന്ന് പറഞ്ഞാൽ വീട്ടിൽ കുത്തിയിരുന്നിട്ട് കാര്യമില്ലല്ലോ, വീട്ടിലെ കാര്യം കൂടെ നടക്കേണ്ടത്. കാരണം നമ്മളിന്റെ പുറത്തില്ല, അങ്ങൊരു ചവറുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം ഒഴുകുന്ന പോളെ ഇല്ല, അപ്പുറം ഒരെണ്ണം നിപ്പുണ്ട് ഇല്ല, അതൊരു ചവറ. ആ ചവറിനാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ആ അരിവ ഇങ്ങനെ എന്താടാ ഒന്ന്, ഞങ്ങളെ അരിവ ഞങ്ങളില്ല. ആ ചവർ നോക്കൂല, അത് വിളിക്കാൻ പോവാ. അങ്ങനെ കൂരിവാളെ അങ്ങോട്ട് മറിയുന്നുണ്ടെന്നോ? അതെ അതെ, ഏ ചേർക്കാനാ, ആ അരിവ ഒന്ന് ഉറച്ചേ. കാരി അഞ്ചെട്ട് കിലോ കോരാൻ പറ്റൂടാ? കാരി കാണുന്നുണ്ടായിരുന്നു, കാരി കോരാൻ പറ്റും അഞ്ചെട്ട് കിലോ. അപ്പോഴേ നമ്മുടെ ഈ കാരി കോരുന്ന വലയാ അവന്റെ, നമ്മുടെ അവരുടെ കയ്യിൽ ഇരിക്കുന്നു. അവനകത്തും ചേട്ടനകത്തും അനിയം പുറത്തു വന്ന് നോക്കുന്നു. നമ്മളിപ്പോ വലയെല്ലാം കുത്തി, വലയെല്ലാം കുത്തി, വലയെല്ലാം പൊക്കി ഇട്ടിരിക്കുക. അപ്പൊ നമ്മൾ ഇറങ്ങി തപ്പിയപ്പം തന്നെ, അല്ല വല കുത്തിയപ്പം തന്നെ രണ്ട് കരിമീൻ പള്ളത്തിൽ പോയായിരുന്നു കയ്യാൻ. അമലിന്റെ മേത്ത് ഒരെണ്ണം പിടിച്ചായിരുന്നല്ലേ? അപ്പൊ നല്ല ഇതേ, ഒരു പണ്ട് മട വീണ ഒരു ഭാഗം. അപ്പൊ ഇവിടെ നല്ല താഴ്ച, അതുപോലെ തെങ്ങും കുറ്റിയൊക്കെ ഇഷ്ടം പോലെ. അപ്പൊ വാള കാണാൻ ചാൻസ് ഉണ്ട്, വാള കാണുന്നുള്ള പ്രതീക്ഷയിലാണ്. വലയൊക്കെ ശലം പൊക്കി ഇട്ടിട്ടുണ്ട്, എന്നിട്ട് ഇനിയിപ്പോ അങ്ങോട്ട് പോവുക. നമ്മുടെ ഒരു പോഷം പണി കഴിഞ്ഞു. അപ്പം വാള രണ്ടെണ്ണം മുട്ടിയായിരുന്നു കയ്യ. അപ്പോൾ അതേ വള്ളം ഈ സൈഡിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട് ഇനി കുറച്ചും കൂടെ അങ്ങോട്ട് കൂടെ മാറ്റണം. എന്നാലും നമ്മുടെ ഉള്ളും പോലെ അത് ആ വലയെല്ലാം ഓളപ്പുറത്ത് കിടക്കുന്ന ഉള്ളും പോലെയാണ് നമ്മുടെ. അപ്പൊ അവർ രണ്ടും വെള്ളത്തില്ല. അപ്പൊ ഞാൻ അവിടെ കരക്കിരിക്കുക, ഞാൻ ഇറങ്ങാൻ പോകും. നമ്മളെ വലയൊക്കെ അപ്പം ഇതേ പൊങ്ങുന്നത്. അപ്പം ചാടി വീണ തൂളിയത് ഇത് പറഞ്ഞ നമ്മൾ ക്യാച്ച് ചെയ്തിട്ട കൊമ്പൻ. കണ്ടാ കൊമ്പൻ, കൊമ്പഞ്ഞിൻ്റെ അത് കിടപ്പുണ്ട്, ചാടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സഹോദരൻ പണിയും കഴിഞ്ഞ് പോയി. അവന് എല്ലാം കൂടെ അഞ്ചെട്ട് കിലോ ഉണ്ടെന്നാ പറഞ്ഞത് അല്ലേ അപ്പാ? അല്ലേ അമല അങ്ങനല്ല പറഞ്ഞു. അപ്പൊ നമ്മുടെ സഹോദരൻ അപ്പുറം കുഴി നോക്കിയിട്ട് അവന് 10 കിലോ മീൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പറം വെച്ചിട്ട് ഇപ്പം നമ്മൾ പണിത് നമ്മുടെ മേത്ത് മീൻ മുട്ടി അനുസരിച്ച് നോക്കുവാണെങ്കിൽ നമുക്കും കുഴപ്പമില്ലാത്തൊരു പണിയാണ് ഇന്നത്തെ. കരിമീനും കൊമ്പനും അല്ല പോലും, കരിമീനും കൊമ്പനും ഒക്കെ ഉണ്ട്. ഇന്ന് നല്ല സൂപ്പർ കൊമ്പൻ വേട്ടയായിരിക്കും. കൊമ്പനത്തെക്കാരും മീശയൊക്കെ ഒന്ന് പിരിച്ച് വെള്ളത്തിലോട്ട് കയറുവാണ്. കയറട്ടെ
എവിടെ പോകും ഇവിടെ കിടക്ക്. വലിയ കുറവ് അല്ലേ? വലിയ കുറവ്, വലിയത് പുളി, വലിയത് കുറവ്. അപ്പൊ കൊമ്പനൊന്ന് കാണിച്ചത് കൊമ്പൻ കൊമ്പൻ അപ്പാപ്പി അപ്പാപ്പി ചാച്ചി തുള്ളിയൊക്കെ ഇന്നും തുള്ളി അല്ലേ? ഫസ്റ്റ് മൂട് കുടിച്ചപ്പോ തന്നെ ഇത്രയും കിട്ടിയുണ്ട്. മൂന്ന് ആള കരിമീൻ വെള്ളത്തിൽ വലിയ ഒമ്പ ഇവിടെ കാണും. വലിയ ഒമ്പ അടുത്ത വല എടുക്കുവാണ്. രണ്ടാമത്തെ മുറി എടുക്കുന്ന കേട്ടോ. ചാടി ചാടി വാള വാളയോ വാള ചാടിക്കരക്കുന്നുണ്ട. അടുത്തവൻ ചാടി. ഓ ചേർമീൻ ചേർമീൻ ഇപ്പൊ രണ്ടാമത്തെ മുറി കേട്ടോ. ചേർമീനോട് ഓ ചേർമീൻ വാള കരിമീൻ വാള റവ പൊടി കൊമ്പൻ
ചേർന്ന് ചാടി ഇടിച്ചല്ലേ. വലിയ കുറവ് അല്ലേ. മീൻ കണ്ട നമ്മുടെ ഈ മുമ്പോട്ടൊക്കെ നടന്നോണ്ട് ഈ വെള്ളം പഴയ കലക്കലായതുകൊണ്ട് ഇതിൽ കൂടുതൽ മീൻ കണ്ട കലക്കലായത് കാരണം ഒരു സംശയം ഉണ്ടായിരുന്നു. വല്ല വെക്കണോ വേണ്ടതൊക്കെ ആലോചിച്ച് നല്ല കാറ്റുണ്ട്. പോള പോകുന്നുണ്ട്, പോളയൊക്കെ തിരിച്ചടങ്ങി പോകും. രാമ അതിന് കളഞ്ഞേക്കുക. പോയി രക്ഷപ്പെടും. ഇനി അടുത്ത മുറിയുണ്ട് കേട്ടോ. അടുത്ത മുറിക്കത് മീനുണ്ട്. ചെറിയ അടുത്ത മുറിയാ കേട്ടോ. ലാസ്റ്റ് മുറിയല്ലേ പപ്പി. ഓ മൂപ്പന്റെ ചിരി വൈകി മൂപ്പൻ ചിരിക്കുന്നു. അതിന്റെ നാടൻ പറയാലേ ഉറവ വെള്ളം ഭയങ്കര കലക്കല. കുറവാണല്ലേ അത്. ഓ വാള 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 ചാട്ടം കണ്ട മോനെ. മീൻ കുറവാണല്ലേ. ലാസ്റ്റ് മുറിയാണ്. മീൻ കുറവായത് പ്രതീക്ഷ മീനില്ല. ആളെയൊക്കെ മുട്ടുമ്പോ നമ്മ ഓർത്ത് നമ്മളെ കാട്ടി ബെറ്റർ നമ്മുടെ സഹോദരൻ തന്നെ. അവര് 10 കിലോ മീൻ ഉണ്ടല്ലോ. പാടത്ത് വെള്ളമായിരുന്നു. പാടത്ത് വെള്ളമായത് കൊണ്ട് നമ്മളിപ്പഴും ഇറങ്ങിയ. നമ്മളില്ലെങ്കിൽ പാടത്ത് വെള്ളം പാടത്ത് വെള്ളം വന്നപ്പോൾ നമ്മളത് പോയിരുന്നെങ്കിലും രക്ഷയില്ലാണല്ലേ. ഇതിപ്പോ നമ്മളെ ചെലവ് കാശകളും നടക്കും. നമ്മള് റജിയണ്ണ മീൻ കൊടുക്കാൻ പോണ. അപ്പം റജിയണ്ണത് വീടായി പ്രതീക്ഷിച്ച് ഞങ്ങളിപ്പോ അങ്ങോട്ട് പോവാ. റജിയണ്ണ
ഞങ്ങളെ ഒന്ന് വിട്ടത് കുറുവ കണ്ട ആന കുറുവ ഈ കുറുവയൊക്കെ കാണിച്ചാൽ നമ്മുടെ നാണൊക്കെ എടുത്തു പറഞ്ഞു ആർക്കറ്റൊക്കെ പൊളിയാ എന്നാ കുറുവ കൊടുത്തിട്ട് ഒരു രക്ഷയായി ഭയങ്കര മടുപ്പ എന്നാ കുറുവയാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മള് പറയുന്ന നമ്മള് മണ്ടന്മാരാകട്ടെ കുറുവ നല്ലതാണ് പത്തര പത്തര കാറ്റ് ഭയങ്കര അടുക്കാനായിട്ട് വലിയ പ്രയാസം നാല് നാനൂറ് പൊടിമീൻ ഇതൊക്കെ ഇവിടുത്തെ മീനാ കേട്ടോ പൊടിമീൻ പരൽ കൂളാൻ കരിമീൻ പള്ളതി ഇതെല്ലാം മീന് പറ്റിക്കാൻ പറ്റിയതാണ് ഇപ്പൊ കൊണ്ടുപോകുന്നത് നമ്മുടെ മീനാണ് ഇത് ഈ ചേർമീനും ഈ വാളെ ഈ കുറുവ ഈ തൂണി ആരകൻ നമ്മളെ ആരകൻ നേരത്തെ കാണിച്ചിട്ട് ആരേലും പലചാരകനും അല്ല രണ്ടു ടൈപ്പ് ആരകനല്ല ആരവനാ കിലോ കൊടുക്കുന്ന നൂറ്റമ്പത് രൂപ നമ്മള് ഇവിടെ വന്ന് ഇറങ്ങിയ എല്ലാ മീനും കിട്ടും കേട്ടാ